നമസ്കാരം. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള ജോസഫൈൻ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട്. രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെ ആസ്പദമായിട്ടുള്ള വിവാദ സംഭവം എന്താണെന്ന് അറിയാം. അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും കാര്യവും നടന്നതാണ്. ഇപ്പോൾ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള ജോസഫൈനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മയൂഖ ജോണി. അവർ പറയുന്നത് ഇങ്ങനെയാണ്, തന്റെ ഒരു സുഹൃത്തിനെ ഒരാൾ ശാരീരികമായി ഉപദ്രവിച്ച ഒരു അനുഭവം ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാതിരുന്നിട്ട് പിന്നീടും ഇവരെ ഭീഷണിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന സുഹൃത്ത് വനിതാ കമ്മീഷനിലേക്കും മറ്റും പരാതിയുമായി പോകുന്നു. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയും പോലീസും എല്ലാം പരാതിക്കാരിയുടെ ഭാഗത്ത് നിൽക്കാതെ ഈ പറയുന്ന ഇക്കാര്യത്തിൽ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ പരാതി ആർക്കെതിരെയാണോ കൊടുത്തത് ആ പ്രതിക്ക് വേണ്ടി, ആ ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഈ പെൺകുട്ടിയോട് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന ജോസഫൈൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ സംസാരിച്ചു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം തെളിവുകൾ സഹിതം വളരെ വിശദമായിട്ട് തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം ജോസഫൈനുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആരോപണങ്ങളല്ല വന്നിട്ടുള്ളത്. അവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിലും വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നുള്ള നിലയിലും ലോക പരാജയമായിരുന്നു. ഒരു സാമാന്യ മര്യാദയും ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. ഒരു പരാതിയുമായി വരുന്ന ഒരാളോട് എങ്ങനെ പെരുമാറണമെന്നും ആ പരാതികൾ എങ്ങനെ കേൾക്കണമെന്നും അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്ന് പോലും ഒരു ഒരു വിവരവും പൊക്കണവും ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. അവർക്ക് യാതൊരു തരത്തിലുമുള്ള സാമാന്യ മര്യാദയും ഉണ്ടായിരുന്നില്ല. അവർ ആ സ്ഥാനത്തേക്ക് എത്തിയത് തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നിയമനമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനം തെറ്റൊന്നുമല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എത്തുന്ന ആൾക്കാർക്ക് ചില ക്വാളിറ്റിയൊക്കെ വേണ്ടേ, അത് അവർക്കില്ല. അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇന്നലെ ഏതായാലും വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ജോസഫൈൻ എന്ന് പറയുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്ന ഈ വ്യക്തിയുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇവർ കൃത്യമായ രീതിയിൽ ഒരു ഒരു മര്യ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ തന്നെ പുറത്തു വന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവരൊരു പരാതിക്കാരിയോടും മര്യാദയ്ക്ക് സംസാരിക്കാനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മാത്രമല്ല വനിതാ കമ്മീഷനിൽ പരാതിയുമായി പോകുന്ന ഒരാൾക്കെങ്കിലും നീതി കിട്ടിയെന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവരുടെ സംസാരം കേട്ടാൽ തന്നെ രണ്ടാമതൊരാൾ പരാതിയുമായി പോകില്ല. അത്തരത്തിലുള്ള ഒരു സ്ത്രീ, സാമാന്യ മര്യാദയും ബോധവും ഇല്ലാത്ത ഒരു സ്ത്രീ ഇത്തരത്തിൽ പ്രതിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടതായിട്ട് തന്നെ വരും. ഇരയോടൊപ്പം നിൽക്കാതെ ഈ പറയുന്ന വ്യക്തിക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, പരാതിയുമായി പോയ പരാതിക്കാരിയുടെ ഭാഗത്ത് നിൽക്കാതെ ഇവർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, വ്യക്തിപരമായി പറഞ്ഞാൽ ആ ആരോപണം ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് തന്നെ വരും. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ എനിക്കത് വിശ്വസിക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം ഈ ജോസഫൈൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ധാർമ്മികതയും ഇല്ലാത്ത മര്യാദയും ഇല്ലാത്ത സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നിയമ സംവിധാനം നടത്തേണ്ടതായിട്ട് തന്നെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.